ഹലോ ഗായ്സ്, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ഇസഡ് എൽ ഫോർ വിച്ച് മാക്സിമം പവർ വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ടു ലോഡ് ആൻഡ് ഫൈൻഡ് ദ മാക്സിമം പവർ. ഓക്കെ, സോ മാക്സിമം പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറമാണ്. ഓക്കെ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് മാക്സിമം പവർ വിൽ ബി transferred from source to load if both the load resistance and the source resistance are same. Okay, so ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ്, ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതുപോലെ റെസിസ്റ്ററും ഉണ്ട്. സോ ഇറ്റ് ഈസ് ഇംപിഡൻസ്. ഓക്കെ, സോഴ്സ് ഇംപിഡൻസ് ഇഫ് മാച്ചസ് വിത്ത് ദ ലോഡ് ഇംപിഡൻസ് ദെൻ ദ മാക്സിമം പവർ വിൽ ബി ട്രാൻസ്ഫേർഡ്. ഓക്കെ, ഇത് നമ്മുടെ തിയറി പാർട്ടാണ്. സോ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം തെവിനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. സോ തെവിനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ഇസഡ് എല്ലിനെ മാറ്റും. ഓക്കെ, എ ബി എന്നുള്ള ഒരു പോയിൻ്റ് ആക്കും. സോ ഈ ഒരു പോയിൻറ്റിന് ഞാൻ എ ബി എന്ന് കൊടുക്കുകയാണ്. ആൻഡ് ഈ ഒരു പോയിൻറ്റിന് ഞാൻ സി ഡി എന്നും കൊടുക്കുകയാണ്. സോ ഇതിനെ ഞാൻ റീഡ്രോ ചെയ്യാൻ പോവാണ്. എങ്ങനെ വരും, എനിക്ക് സിക്കും ഡിക്കും ഇടയ്ക്ക് 150 ആംഗിൾ 0 ഡിഗ്രി വോൾട്ട് ഉണ്ട്. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി സി ആൻഡ് ഡി. സോ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, 150 ആംഗിൾ 0 ഡിഗ്രി. ഓക്കെ, ആൻഡ് സിയിൽ നിന്ന് എയിലേക്ക് ഒരു ജെ ടെൻ ഓം ഉണ്ട്. ഓക്കെ, സോ സിയിൽ നിന്ന് എയിലേക്ക് ഒരു ജെ ടെൻ ഓം ഉണ്ട്. ഡിയിൽ നിന്ന് എയിലേക്ക് ഒരു 8 ഓം ഉണ്ട്. ഡിയിൽ നിന്ന് എയിലേക്ക് ഒരു 8 ഓം ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു പോയിൻ്റാണ് എ. എ ആൻഡ് ബി ഓപ്പൺ ആണെന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് മൈ പോയിൻ്റ് ബി എങ്കിൽ സിയിൽ നിന്ന് ബിയിലേക്ക് -j15 ഉണ്ട്. സിയിൽ നിന്ന് ബിയിലേക്ക് -j15 ഓം ഉണ്ട്. ആൻഡ് ഡിയിൽ നിന്ന് ബിയിലേക്ക് 10 ഓം ഉണ്ട്. സോ ദിസ് ഇസ് 10 ആൻഡ് ദിസ് ഇസ് 8 ദിസ് ഇസ് j10. ഓക്കെ, സോ ഞാൻ ഈ സർക്യൂട്ടിനെ റീഡ്രോ ചെയ്തു. സോ ഇവിടെ എനിക്ക് പ്ലസ് മൈനസ്, ഇവിടുത്തെ വോൾട്ടേജാണ് തെവിനിൻ വോൾട്ടേജ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്, തെവിനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും അക്രോസ് ഉള്ള വോൾട്ടേജാണ്. സോ നമുക്ക് പറയാം, വി തെവിനിൻ ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. ഓക്കെ, സോ ഇത് ഞാൻ കൺവെൻഷനൽ മെത്തേഡിൽ പോകുന്നില്ല, ഈ ഒരു ഫോമില് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടും. അതുകൊണ്ടാണ് വി എ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. സോ വി എ എന്ന് പറയുന്നത് ഈ 8 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജും, വി ബി എന്ന് പറയുന്നത് ഈ 10 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജുമാണ്. ഓക്കെ, സോ വി എ ഇസ് ഈക്വൽ ടു വി 8 ഓം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ പറയുന്നത്, എന്താണ് എനിക്കിവിടെ 150 വോൾട്ടേജാണ് ടോട്ടൽ വോൾട്ടേജ് എങ്കിൽ ഈ വി 8 എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഈ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, 150 ഇൻറ്റു ഏതിന് അക്രോസ് ഉള്ള വോൾട്ടേജാണോ വേണ്ടത് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 8 പ്ലസ് j10. ഓക്കെ, ചെയ്ത് വരുമ്പം ഇത് 93.67 അറ്റ് ആൻ ആംഗിൾ -51.32 ഡിഗ്രി വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദ വി എ എന്ന് പറയുന്നത്. ആൻഡ് വി ബി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് 10 ഓം. ഇത് ഇങ്ങനെ എഴുതാൻ പറ്റുന്നതിന് മെയിൻ റീസൺ എനിക്ക് ഈ ബ്രാഞ്ചസിലൊന്നും റെസിസ്റ്റൻസ് ഇല്ലാത്തതാണ്. ഓക്കെ, ഈ ബ്രാഞ്ചസിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വോൾട്ടേജ് തന്നെയായിരിക്കത്തില്ലായിരുന്നു, ഈ വോൾട്ടേജ്
ഇവിടുത്തെ വോൾട്ടേജ് തന്നെ ആയിരിക്കത്തില്ലായിരുന്നു ഇവിടുത്തെ വോൾട്ടേജ്. സിൻസ് ഇത് പാരലൽ ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂള് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സോ വി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വി 10 ohm ആണ്. ദാറ്റ് ഈസ് 150 × 10 / ടോട്ടൽ വോൾട്ടേജ്. ദാറ്റ് ഈസ് 10 − j50. ദാറ്റ് ഈസ് ഈക്വൽ ടു 83.2 അറ്റ് ആൻ ആംഗിൾ 56.31° വോൾട്ട്. സോ വി തെവിനിൻ ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഡിഫറൻസ് ആണ് വി എ മൈനസ് വി ബി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 12 point, ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 12.42 − j142.42 വോൾട്ട് ഓർ 142.96 അറ്റ് ആൻ ആംഗിൾ −8.5° വോൾട്ട്. ദിസ് ഈസ് ദ തെവിനിൻ വോൾട്ടേജ്. ഇപ്പോൾ തെവിനിൻ വോൾട്ടേജ് കണ്ടുപിടിച്ചു, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇസഡ് തെവിനിൻ കാണണം. ഇസഡ് തെവിനിൻ കാണാൻ വേണ്ടി നമുക്കറിയാം എന്ത് ചെയ്യണം. വോൾട്ടേജ് സോഴ്സിനെ എല്ലാം നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, ആൻഡ് കറണ്ട് സോഴ്സിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എ ഉണ്ടായിരിക്കും, ദെൻ പാരലലായിട്ട് J10 and 8 ohm. And അടുത്തത് J15 and −J15 and 10 ohm. Okay, here we have B. So Z Thevenin is equal to എന്തെന്ന് കിട്ടും? 8 || J10 in series with −J15 || 10. ഓക്കെ, സോ ഇത്രയും നമ്മൾ പാരലലൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. സോൾവ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്നത് 11.8 − j0.72 ohm. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ കൂടുതൽ കാൽക്കുലേഷനിൽ പാരലലിൽ എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നതാണ്. സോ ഡയറക്റ്റ് ആൻസറിലേക്ക് ഞാൻ പോവാണ്. ആ ഇസഡ് തെവിനിനും വി തെവിനിനും കണ്ടുപിടിച്ചു. ഓക്കെ, സോ നമ്മുടെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? ഫോർ മാക്സിമം പവർ ടു ട്രാൻസ്ഫർ ഇസഡ് എൽ ഷുഡ് ബി ദ കോൺജുഗേറ്റ് ഓഫ് ഇസഡ് തെവിനിൻ. ഓക്കെ, ആറായിരുന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൺജുഗേറ്റ് ഒന്നും എടുക്കേണ്ട, സെയിം ആണെന്ന് പറഞ്ഞേനെ. ബട്ട് ഇവിടെ നമുക്ക് ജെ ടേമും കൂടെ ഉള്ളത് കൊണ്ട് കോൺജുഗേറ്റ് ഓഫ് ദ തെവിനിൻ വോൾട്ടേജ് ആയിരിക്കും. ദാറ്റ് ഈസ് 11.8 + j0.72 ohm. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാൻ ഇത്, അതുകൊണ്ടാണ് അത് പോളാർ ഫോമിലേക്ക് എടുക്കാൻ. നമ്മൾ ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കുവാണെങ്കിൽ ഹിയർ വി ഹാവ് പ്ലസ് മൈനസ്, പിന്നെ ഇവിടെ ഇസഡ് തെവിനിൻ ഉണ്ട്, ആൻഡ് ഇവിടെ ഇസഡ് എൽ വരും. ആൻഡ് ഇസഡ് എൽ എന്ന് പറയുന്നത് 11.8 + j0.72, ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് 11.8 − j0.72, ആൻഡ് കറണ്ട് ഫ്ലോയിങ് വിൽ ബി ഐ, ആൻഡ് ദിസ് വിൽ ബി വി തെവിനിൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്രയാണ്, 142.96 അറ്റ് ആൻ ആംഗിൾ −8.5° വോൾട്ട്. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് കണ്ടുപിടിക്കാൻ ചോദ്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഐ വേണം. ഐ എന്ന് പറയുന്നത് വി തെവിനിൻ ബൈ ടോട്ടൽ ഇംപിഡൻസ് ആണ്. ദാറ്റ് ഇസ് ഇസഡ് തെവിനിൻ പ്ലസ് ഇസഡ് എൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു
142.96 at an angle -8.5 degree divided by 2 × 11.8. That is equal to 6.06 at an angle -8.5 degree. Okay, then we have P max is equal to I square R. I square, okay, അല്ലെങ്കിൽ ലോഡ് കറണ്ട്. ലോഡ് കറണ്ട് എന്ന് പറയുന്നതാണ് ഈ ഐ എൽ. ഓക്കെ, ലോഡ് കറണ്ട് സ്ക്വയർ ഇൻറ്റു ആർ എൽ. ഓക്കെ, സോ ആർ എൽ എന്ന് പറയുമ്പം നമുക്ക് റിയൽ പാർട്ട് മാത്രം മതി. ഓക്കെ, ഐ എൽ എന്ന് പറയുമ്പോൾ റിയൽ പാർട്ട് മാത്രം മതി. ദാറ്റ് 6.06 സ്ക്വയർ ഇൻറ്റു 11.8, ദാറ്റ് ഈസ് ഈക്വൽ ടു 433.34 വാട്ട്. Okay, so this is the maximum power transferred. മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ഇസഡ് തെവനിനും വി തെവനിനും വെച്ച് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം വെച്ചിട്ടുള്ള മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഹിയർ വി ഹാവ് എ വോൾട്ടേജ് സോഴ്സ് ആസ് വെൽ ആസ് എ ഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് വി എക്സ്. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? തെവനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കണം. തെവനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇസഡ് എൽ നമുക്ക് മാറ്റണം. ഓക്കെ, സോ തെവനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇത് മാറ്റാം. -J8 + -6VX. ഓക്കെ, 150 വോൾട്ട് ആൻഡ് 5 - + VX. ഓക്കെ, സോ ഇത് രണ്ടും ഓപ്പൺ സർക്യൂട്ട് ആകുമ്പം ഇതിലെ വഴി മാത്രമേ ഫ്ലോ ചെയ്യത്തുള്ളൂ കറണ്ട് I. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? വി എക്സ് ഇസ് ഈക്വൽ ടു 5I എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഈ ഒരു കേസിൽ വി എക്സ് ഇസ് ഈക്വൽ ടു 5I, കാരണം ഈ ഒരു ഇതിൽ കൂടി മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ. തെയർഫോർ ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു 150 - എന്താണ്, 6VX. ഓക്കെ, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പ്ലസ് തന്നെയാണ് വരുന്നത്. സോ -6VX ഡിവൈഡഡ് ബൈ ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ 5 - j8. ഓക്കെ, ഇനി വി എക്സ് എന്ന് പറഞ്ഞാൽ 5I ആണെന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 - 30I ഡിവൈഡഡ് ബൈ 5 - j8. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു 150 - 35 - j8. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.2 അറ്റ് എൻ ആംഗിൾ 12.87 ഡിഗ്രി ആംപിയർ. ഓക്കെ, ഇത് നിങ്ങൾ 30I / 5 - j8 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിലേക്ക് കിട്ടും. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഇക്വേഷനും രീതിയും മാത്രമേ ഞാൻ എംഫസിസ് ചെയ്യുന്നുള്ളൂ, ബാക്കി കാൽക്കുലേഷൻ പാർട്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെത്താനെ ചെയ്യുക. ഓക്കെ, -30I ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ 150 / 5 - j8 എന്ന് വരും. -30I / 5 - j8 എന്ന് വരും. അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, പ്ലസ് ആകും. ഓക്കെ, എന്നിട്ട് കോമൺ ആയിട്ടുള്ളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരും. കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ദെൻ തെവനിൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 150 - 5I. ഓക്കെ, തെവനിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ
ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ വോൾട്ടേജും തന്നെയായിരിക്കും ഇവിടുത്തെ വോൾട്ടേജ്. സോ ഇവിടുത്തേത് എടുക്കാം, ഇവിടുത്തേത് എടുക്കാം, ഇവിടുത്തേത് എടുക്കാം. സോ ഈ ഒരു ഇതാണ് എടുക്കുന്നതെങ്കിൽ വി തെവിനിൻ ഇസ് ഈക്വൽ ടു, ഔട്ടർ ലൂപ്പാണ് എടുക്കുന്നതെങ്കിൽ വി തെവിനിൻ ഇസ് ഈക്വൽ ടു 150 - 5i എന്ന് കിട്ടും. ഓക്കെ, ഇന്നർ ലൂപ്പ് വേണമെങ്കിൽ എടുക്കാം. അവിടെ ഒരു 6 Vx ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് ഔട്ടർ ലൂപ്പ് എടുത്താൽ മതി. 150 - 5 × 4.2 ∠12.87 ദാറ്റ് ഈസ് ഈക്വൽ ടു 129.66 അറ്റ് ആൻ ആംഗിൾ -2.07 ഡിഗ്രി വോൾട്ട്. സോ ദിസ് ഈസ് ദ തെവിനിൻ വോൾട്ടേജ്. നമുക്ക് തെവിനിൻ വോൾട്ടേജ് കിട്ടി. ഇനി ഡിപെൻഡൻറ്റ് സോഴ്സ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് തെവിനിൻ വോൾട്ടേജും ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് നോർട്ടൺ കറണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നെക്സ്റ്റ് നമുക്ക് നോർട്ടൺ കറണ്ട് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ZL-നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ അതെങ്ങനെ വരുമെന്ന് നോക്കാം. ദിസ് ഇസ് നോർട്ടൺ കറണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു കേസിൽ നമ്മുടെ വി എക്സ് എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മുടെ വി എക്സ് എന്ന് പറഞ്ഞാൽ വി എക്സ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ വോൾട്ടേജ്. കാരണം എന്താണ്, ഇതിലെ വഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഇവിടെ വഴിയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ വി എക്സ് ഇസ് ഈക്വൽ ടു 150 divided by 5 into 5. Okay, and that is ഇവിടുത്തെ വോൾട്ടേജ് ആണ് വി എക്സ് അല്ലേ. ഈ 5 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വി എക്സ്. സോ ഇവിടെ കൂടെ ഉള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഏതിൻ്റെ അക്രോസ് ഉള്ള റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അത് ഇൻറ്റു ആ റെസിസ്റ്റൻസ്. ഓക്കെ, സോ 150 ÷ 5 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 150. ആൻഡ് IN ഈസ് ഈക്വൽ ടു, IN എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഇതാണ്. സോ 150 ÷ 5 പ്ലസ് 6 Vx - j8 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 + 60 = 150 ÷ -j8 ദിസ് ഈസ് 150. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 116.43 അറ്റ് ആൻ ആംഗിൾ 75 ഡിഗ്രി ആംപിയർ. And Z Thevenin is equal to IN ET. Z Thevenin varnyal V Thevenin by IN. That is equal to 1.14114 at an angle -77.07 degree. Oh. 0.249 - j1.085. ഓക്കെ, സോ റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ ഇത് വരും, പോളാർ കോർഡിനേറ്റിൽ ഇത് വരും. ഇനി ഇങ്ങനെ എഴുതുന്നതാണ് നല്ലത്. കാരണം എന്താണ്, ZL is Z Thevenin conjugate. That is equal to 0.249 + j1.085. ഓക്കെ, സോ നമുക്ക് Z Thevenin-ഉം V Thevenin-ഉം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഐ കണ്ടുപിടിക്കാം. ഐ കണ്ടുപിടിക്കാൻ വേണ്ടി ഹിയർ വി ഹാവ് Z തെവിനിൻ ആൻഡ് ഹിയർ വി ഹാവ് ZL. 0.249
plus J1.085.249 minus J1.085 Z Thevenin and Z L. I കണ്ടുപിടിക്കാൻ IL is equal to V Thevenin by Z Thevenin plus Z L. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് കിട്ടുന്നത് 260.36 at an angle minus 2.07 degree ampere. And maximum power, P max is equal to IL square RL. That is 260.36 square into 0.249. That is equal to 168.79.23 watt. ഒക്കെ ചെയ്ത് നോക്കാം, ഒക്കെ ഏകദേശം ഈ ആൻസർ തന്നെ കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായി കാണും തെവിനിൻസ് തിയറം, അതുപോലെ തന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, അതുപോലെ തന്നെ നോർട്ടൺസ് തിയറം. ഈ മൂന്ന് തിയറംസും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോർട്ടൺസ് തിയറം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കണ്ടു. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. സോ അതും കൂടെ നോക്കുക. ഞാൻ ജസ്റ്റ് ഇക്വേഷൻസിലാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്, ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വീണ്ടും ഇത് ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.